അവന്റെ സകല ദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ, അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. അവൻ പറഞ്ഞു, അവയുണ്ടായി, അവൻ കൽപ്പിച്ചു, സൃഷ്ടിക്കപ്പെട്ടു. അവനവയെ ദേഹ്യമായി സ്ഥിരപ്പെടുത്തി അവനൊരു നിയമം നിശ്ചയിച്ചു, അത് അഴിയുന്നുമില്ല. അവന്റെ പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല കാരീരികളും മൃഗങ്ങളും സകല കന്നുകാലികളും ഏഴ് ചിന്തുക്കളും പക്ഷികളും പറവുകളും ഈ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ന്യായാധിപതിമാരും ശിശുക്കളും ഗണനീയമാരും വൃദ്ധന്മാരും അലങ്കാരമായുള്ളവരെ അവന്റെ നാമമാത്രം വലിയതാകുന്നു, അവന്റെ മാത്രം ഭൂമിയിലും ആകാശം വ്യാപിച്ചിരിക്കുന്നു. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പിനെയും തന്റെ സകല നീതിമാന്മാർക്കും തന്റെ സജ്ജനമായ ഇസ്രായേൽ പുത്രന്മാർക്ക് മാത്രത്തെയും ഉയർത്തുന്നു. അവർ തപ്പുകളാലും ചതുര തപ്പുകളാലും അവന്റെ നാമത്തെ സ്തുതിക്കുകയും വീണകളാൽ അവർ പാടുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ ഇഷ്ടപ്പെടുന്നു, അവൻ ദരിദ്രന്മാർക്ക് രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ തങ്ങളുടെ പുറജാതികൾക്ക് പ്രതിക്രിയയും ജാതികൾക്ക് ശിക്ഷയും ചെയ്യുവാനും അവരുടെ രാജാക്കന്മാരെ ആലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പുജങ്ങൾ കൊണ്ടും ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സകല നീതിമാന്മാർക്ക് മഹത്വം ഉണ്ടാകുവാനുമായിട്ടെ. അവരുടെ കൈകളിൽ ഇരുമനുവാളുണ്ട്. അവന്റെ വല്ലബോധത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ ശ്രേഷ്ഠരുടെ ബോധത്തിൽ അവനെ സ്തുതിപ്പീൻ, കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ, തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ട് നീക്കും കർത്താവുന്നു. ദൈവമേ സ്തുതിക്കുകയുമാകുന്നു പറയുന്നു. നമ്മെല്ലാവരും നമസ്കരിച്ച് നമ്മുടെ കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല അവനത്യവും ഇടവിടാതെ അർപ്പിക്കുവാനടിയങ്ങൾക്ക് യോഗ്യത നൽകണമേ. തൻ്റെ മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും ഓർമ്മയെ മഹത്തീകരിക്കുകയും തന്നോട് അപേക്ഷിക്കുന്ന ജീവനുള്ളവരെ ദുഷ്ടനിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുകയും നിന്റെ ജയമുള്ള സ്ലീപായാൽ അവരെ കാത്തുകൊള്ളുകയും നിദ്ര പ്രാപിച്ച് തന്റെ വെളിപാടിന്റെ ദിവസത്തിനായി കാത്തിരിക്കുന്ന വാങ്ങിപ്പോയവരെ
ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിന് സ്തുതി. തനിക്ക് ഈ പ്രഭാത നമസ്കാര സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഉടയവനെ അടിയങ്ങൾക്ക് ആയുസ് നൽകുന്ന നാൾ മുഴുവൻ സ്തുതിയും ആരാധനയും യോഗ്യമാവുന്നു. ശിഖാതമ്പുരാനേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ മാതാവിന്റെയും പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ വിചാരങ്ങളെ സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് ആകർഷിക്കണമേ. നിന്റെ സന്തോഷം ഞങ്ങളെ ധരിപ്പിക്കണമേ. മ്ലാനതയും ദുഃഖവും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. നിന്നോടുള്ള ഭക്തി കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. നിന്റെ വിശുദ്ധിയിൽ ഞങ്ങളുടെ വിചാരങ്ങളെ വെളിപ്പാക്കണമേ. നിന്റെ കൂദാശ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ. നിന്റെ മാതാവിൻ്റെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പിന്നടികളിൽ പുണ്യപ്രവർത്തികളാൽ ഞങ്ങളെ പരിപൂർണരാക്കണമേ. നിന്റെ കൃപ മൂലം ഒരുക്കപ്പെട്ടിരിക്കുന്ന വാസസ്ഥാനത്ത് വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ വസിപ്പിക്കണമേ. അഗ്നി നരകത്തിൽ നിന്ന് അവരെയും ഞങ്ങളെയും രക്ഷിക്കണമേ. നീ പരിശുദ്ധനും വിശുദ്ധന്മാരിൽ വിശുദ്ധത നൽകുന്നവനും വസിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. Amen.
ഭാഗ്യവതി അമ്മേ ഉത്തമയോസേപേനാസ്തികളെ മോശ ബഹുമാനിച്ചതുപോ മശിഹായുടെ വത്സരരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം ക്രോധത്തിനോടെ കാലത്ത് നീതി നടി നാമേൽ കായ്വാൻ ദൈവത്തോടായവർ ഞങ്ങളുടെ മകുട എന്നും നിലനിൽക്കും മശിഹാസ്വർഗത്തെ പ്രതിഫലമായി ഞങ്ങൾ ഇതിനാൽ നിന്റെ മക്കളായ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരെ പിൻഗമിച്ച് നല്ല ജീവിതം അനുഷ്ഠിക്കുവാനും മോക്ഷത്തിൽ അവരോടൊന്നിച്ച് ഞങ്ങളും വാങ്ങിപ്പോയവർ എന്നും നിനക്ക് സ്തുതി പാടുവാനും ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. മൊറൻവാലോഹാനിലവൾ മീ ജുഗതികൾ കിരുളിൽ പ്രഭയുളവർത്താവേ പ്രഭയുടെ ഹൃദയത്തിൽ ോലം വീനാമേ
ജീവനിൽ നിന്ന്
കോട്ടകളെല്ലാം
ശബ്ദശ്രവണാൽ വിഗതരുയർക്കും എതിരേൽപ്പിന്നായി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യം ശക്തി മഹത്വം എന്നേക്കിനുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം. നമ്മളെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. യുദ്ധ ഫലമായ കർത്താവായ ശിംഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമണഞ്ഞ മഹത്വറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണ സമയത്തും ദേവന്തമ്പുരാനാണമേ ബേശ്വലണമേ. ആമീൻ. ബാറിക്കുമോർ ദേവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം മഹത്വപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൈവശ്രോതലേ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇടകാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും ബോധവും നീക്കി നിനക്കുള്ളതാവുന്നു. അമ്മേ കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരമൂലമായി ഞങ്ങളുടെ കർത്താവ് യേശുവിശിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യേ മർത്തോർമേ തമ്പുരാന്റമ്മേ പാപിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം തമ്പുരാനോടമ്മേ അപേക്ഷിച്ചോളമേ. അമ്മേ ദൈവത്തിൻ ജ
ജനനി മാറിയാമേ വാഴ്ത്തപ്പെട്ടവളേ ഭാഗ്യം ദൈവത്തേ സമാധാനം നമ്മളെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു
ഇതരഫലമായ അർത്ഥമായ ശിംഷ്യാ വാഴ്ത്തപ്പെടാനാവുന്നു. ശുദ്ധമേ തമ്പരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴാണ് മനസ്സമേത്തും ദേവന്തുണ്ടാകണമേ, പേശ്വലണമേ, ആമീൻ. പാർക്കുമാർ ദേവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. അറിവില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. അറിവില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. അറിവില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളർത്താവേ, ഞങ്ങളോട് തന്നെ ചെയ്യണം. ഞങ്ങളർത്താവേ, കൃപയുണ്ട, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷ നീ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ശിഷ്യാവേ, നിനക്ക് സ്തുതി. പാപലാടിയാരോട് കരുണ, രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ, പാർക്കുമോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമസ്മരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃശ്യം സ്രോതലേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടങ്ങാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. അമ്മേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനേ, മർദ്ദോർമേ, തമ്പുരാന്റമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം തമ്പുരാനുടമേ, അപേക്ഷിച്ചോൾമേ. അമ്മേ, ശചമച്ച സാക്ഷ്യപ്പെട്ടകമേ, മറിയാമേ ശ്ലോമോ, ജീവജലത്തെ മുൻകുറിയായി കാട്ടിയ ശോശപ്പാസ്ലോമോ, ഈശായ് നന്ദനനാം ദാവി ദോദിയ പുണ്യപുരി ശ്ലോമോ, നിന്മണിയിൽ ദൈവമുദിച്ചല്ലോ ബാധിക്കുമോ. ശരണത്താൽ ബ്രദരാ
ദാവീദ് മുഖാന്തരം പരിശുദ്ധ പാടി ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും വായിക്കുമോ ദീർഘദർശിമാരുടെ രസ്യം നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ മോശകളിൽ മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും വലിയ ശക്തിയുള്ള ഒരു കിഴക്കം കാച്ചുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഒടുങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം അതിന്മേൽ വേർപിരിഞ്ഞു ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഒടുങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി അവരുടെ ഇടതും വലതും വെള്ളം അതിലായി നിന്നു മിസ്രയേനിയർ പിന്തുടർന്നു ഫറവോന്റെ കുതിരകളും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്നും മിസ്രയേനിയരെ സൈന്യത്തെ നോക്കി അവരുടെ സൈന്യത്തെ തുറമാക്കി അവരുടെ രഥങ്ങളെ ശിഥിലിച്ച ശേഷം അവരുടെ ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിസ്രയേനിയർ ഇസ്രായേലിനെ വിട്ട് നമുക്ക് ഓടിപ്പോകാം യഹോവ അവർക്ക് വേണ്ടി മിസ്രയേനിയരോട് യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിസ്രയേനിയരുടെ മേലും അവരുടെ രഥങ്ങളുടെ മേലും കുതിരപ്പടകളുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ നീ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു മോശ കടലിന്മേൽ കൈനീട്ടി പ്രഭാതയാമത്തിൽ കടൽ അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു മിസ്രയേനിയർ അതിനെ എതിരെ ഓടി യഹോവ മിസ്രയേനിയരെ കടലിൻ്റെ നടുവിലേക്ക് തള്ളിയിട്ടു വെള്ളം തിരിച്ചു വന്ന് അവരുടെ പിന്നാലെ കടലിലേക്കും ചെന്നിരുന്നു തേരുകളെയും കുതിരപ്പടകളെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല ഇസ്രായേലിയർ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുകൊണ്ട് വെള്ളം അവരുടെ ഇടതും വലതും മതിലായി നിന്നു ബാരിക്കുമോ ശമുവേൽ ദീർഘദർശിയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാരിക്കുമോ ദീർഘദർശിമാരുടെ രസ്യം നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി രാമൻ ശമുവേലിന്റെ സമീപമെത്തി അവനോട് നീ വൃദ്ധനായിരിക്കുന്നു നിന്റെ പുത്രന്മാർ നിന്റെ മാർഗത്തിൽ നടക്കുന്നില്ല ആകയാൽ സകല ജാതികളുമായുള്ളതേ പോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞ കാര്യം ശമുവേലിനു അനിഷ്ടമായി ശമുവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ശമുവേലിനോട് അരുളിച്ചെയ്തെന്നാൽ ജനം നിന്നോട് പറയുന്ന എല്ലാ കാര്യത്തിലും അവരുടെ അപേക്ഷ നീ ചെവിക്കൊള്ളുക അവർ നിന്നെയല്ല ഞാൻ അവരെ ഭരിക്കത്തക്കവണ്ണം എന്നെയാകുന്നു ത്യജിക്കുന്നത് ഞാൻ അവരെ മിസ്രയേനിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചു അന്യദേവന്മാരെ സേവിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് പോലെ നിന്നോടും ചെയ്യുന്നു ആകയാൽ നീ അവരെ അവരുടെ അപേക്ഷ കേൾക്കുക എങ്കിലും അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം ബാരിക്കുമോ ക്രിയകൾ കുമാരൻ
Mernamillathavane nee
ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതായ ആവശ്യമില്ല.
ദൈവത്തിൽ നിന്നുള്ള അഭിഷേകം എന്ന പോലെ അത് സകലത്തെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അതേ സത്യവും നിർവാചവുമാണ്. അവൻ നിങ്ങളെ പഠിപ്പിച്ച പ്രകാരം നിങ്ങൾ അവൻ വിശ്വസിപ്പാൻ. ഇപ്പോൾ എന്റെ മക്കളെ, അവൻ വെളിപ്പെടുമ്പോൾ അവനിൽ നിന്ന് ലജ്ജിപ്പാനിടയാകാതെ അവന്റെ വരവിൽ നമുക്ക് മുഖപ്രസാദം ഉണ്ടാകുമാറേ അവനിൽ സ്ഥിതി ചെയ്തു കൊള്ളേ. ആമിൻ. ഹബീബായി പറയുമോ ശക്തി പ്രാപിപ്പീൻ. അകൽക്കർസായുടെ തന്ത്രങ്ങളെ എത്തു നിൽപ്പാൻ പ്രാപ്തിയുള്ളവരാകേണ്ടതിന് സകല ദൈവിക ആയുധങ്ങളെയും ധരിച്ചുകൊള്ളുവീൻ. എന്നാൽ നിങ്ങളുടെ പോരാട്ടം മാംസരക്തങ്ങളോടല്ല, അർക്കാവോസന്മാരോടും ശാലിയത്തന്മാരോടും അന്ധകാരമയമായ ലോകത്തിനെ അധിപന്മാരോടും ആകാശം കീഴുള്ള ദുരാത്മാക്കളോടുമാണ്. അതുകൊണ്ട് വിഷ്ണുവിനോട് ചേർത്ത് നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് എല്ലാറ്റിലും നിങ്ങൾ ഒരുങ്ങിക്കേണ്ടതിനുമായിട്ടും സകല ദൈവിക ആയുധങ്ങളും ധരിച്ചു കൊള്ളുവീൻ. നിങ്ങൾ എഴുന്നേൽപ്പീൻ, സത്യം കൊണ്ട് അനമുറുക്കുവീൻ, നീതിയാകുന്ന പടച്ചട്ട ധരിപ്പീൻ, സമാധാനത്തിന് സുശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തെ കാലിന് ചെരുപ്പാക്കുവീൻ. ദുഷ്ടന്റെ തീയമ്പുകളെല്ലാം കെടുത്തി കളയുവാൻ പ്രാപ്തരാകേണ്ടതിന് ഇവയ്ക്ക് പുറമേ വിശ്വാസമാകുന്ന പരിചയം നിങ്ങൾ എടുത്തുകൊള്ളുവീൻ. രക്ഷയാകുന്ന പടുത്തൊപ്പിതിരിക്കുകയും ദേവചനമായ ആത്മാന്റെ വാൾ പിടിച്ചുകൊള്ളുകയും ചെയ്യുവീൻ. ആമീനായി മാറിക്കോ. ദൈവത്തിന്റെ ജീവനുള്ള ഞങ്ങൾ റേപ്പിന് നാം കേൾക്കണം. ശ്ലോമോ ലക്കുൽഖോൻ അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. എവങ്കലിയോൻ കാതീശോതുമോ റാനീശം ശിഹോ സ്പർശോ മഹിയോനീസോ മെന്മർക്കോസം സബ്രോനോ ദംസാബ് ഹയോ ഫ്രുക്കോ നിലവൽമോ. ഒന്നുവനും ഒരുവാനും പാഴ്ത്തപ്പെട്ടവരാകുന്നു നമ്മുടെ രക്ഷകനായി കണ്ണേച്ചു സ്ത്രീകളും നാം എല്ലാവരുടെയും തന്റെ കരുണയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസ്യങ്ങൾ
സബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നതെല്ലാം നീ ഞങ്ങൾക്ക് ചെയ്തു തരണം. അവനവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലതുഭാഗത്തും ഒരുവൻ ഇടതുഭാഗത്തും ഇരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൽപ്പന തരണം. എന്നാൽ അവൻ, നിങ്ങൾ എന്ത് യാചിക്കുന്നു എന്നറിയുന്നില്ല, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനും കഴിയുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കഴിയും എന്നവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കും, ഞാൻ ഏൽക്കുന്ന മാമോദീസ നിങ്ങളും ഏൽക്കും, എന്നാൽ എൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുക എന്നുള്ളത് അതാർക്കു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു, അവർക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ തക്കവണ്ണം അത് എന്റേതല്ല എന്ന് പറഞ്ഞു. ശേഷം പത്ത് പേർ അത് കേട്ടിട്ട് യാക്കോബിനെയും യോഹന്നാനെയും കുറിച്ച് നിരസപ്പെട്ടു. യേശു അവരെ അടുക്കൽ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, പ്രജാതികളുടെ തലവന്മാരായി ഗണിക്കപ്പെടുന്നവർ അവരുടെ നാഥന്മാരാകുന്നു, അവരുടെ പ്രഭുക്കന്മാർ അവരുടെ മേൽ അധികാരം നടത്തുന്നവരാകുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാവരുത്. നിങ്ങളിൽ പ്രഭു ആകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനായിരിക്കണം, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനായിരിക്കണം. മനുഷ്യപുത്രൻ പോലും ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ കർത്താവ് താൻ അരുളി ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായി ആകാശം ചായിച്ച് ഇറങ്ങി വരികയും 9 മാസം കന്യകയുടെ ഉദരത്തിൽ അടങ്ങിപ്പാർക്കുകയും ബേത്ലഹേം ഒഫ്രത്തായിൽ അവളവനെ പ്രസവിക്കുകയും തന്റെ തിരുവയസ്സിനെ തികച്ചുകൊണ്ട് യൂതന്മാരുടെ കൈകളിലേക്ക് താൻ തന്നെ ഭരമേൽപ്പിക്കുകയും ഗോഗുൽത്തോയുടെ മുകളിലേക്ക് താൻ ആനയിക്കപ്പെടുകയും അവിടെ ചായിച്ചിട്ടിരുന്ന ശ്ലീബാമേൽ താൻ ഉപവിഷ്ടനാവുകയും ഭയങ്കരമാവിധം ഇരുമ്പാണികളാൽ അടിക്കപ്പെടുകയും
തന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോരയാൽ ആദാമ്യ പാപക്കറകളെ കഴുകി വെടിപ്പാക്കുകയും തന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് ജീവന്റെ അച്ചാരവും രക്ഷയുടെ പുളിമാവുമായി നൽകുകയും ചെയ്ത അനാദ്യന്ത സ്വയംഭൂവായുള്ളോവേ നിനക്ക് സ്തുതി നിനക്ക് സ്തോത്രം. ദൈവീകമായ സ്തോത്രയാഗം നിനക്കർപ്പിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഉടയവനെ അടിയങ്ങൾക്ക് നീ ആയുസ് നൽകുന്ന നാൾ മുഴുവനിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. കുൽഹോൻ യൗമോസോദ് നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കേണ്ടത്. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും അകൃത്യങ്ങൾ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവം തമ്പുരാനെ എന്റെ നാഥ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ എന്റെ കർത്താവെ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളും വിശ്വാസികളായ നിന്റെ സകലജനത്തിന്റെ പാപങ്ങളും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദയവ് തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനെ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സഹോദരിയും സഹോദരങ്ങളുടെയും ഗുരുനാഥന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. നാഥ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞിനെ നീ തളിക്കണമേ. കർത്താധികർത്താവേ, മഹത്വത്തിന്റെ നാഥ മിശിഹാതമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കാരുണ്യവാനെ, ഞങ്ങൾക്ക് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഉടയവനെ, സകലകളിലെ ശിക്ഷകളും ദയവോടെ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപണികളെ ഞങ്ങളിൽ നിന്ന് കരുണാ പുരസരം തടുത്തു മാറ്റണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ലോരവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ലോരവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ലോക്സഭോ
തൗദീശ മസ്കീനൻ ഹോശോ വബുകുലസ്വാനിലുൽമീ ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മേൽ നിനക്ക് മനസ്സലിവ് തോന്നണമേ. നാഥ, നിന്റെ ശരീരവും പാപപരിഹാരം നൽകുന്ന രക്തവും അനുഭവിക്കുവാൻ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ ബലിമുഖാന്തരം ആത്മീയ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും ഇവരിൽ ഉണ്ടാകണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴണമേ. ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ ജയമുള്ള ശ്രീപോയാൽ നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ വലതുഭാഗത്തെ നല്ല നിലയ്ക്ക് ഈ ബലിമുഖാന്തരം ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും യോഗ്യരായി തീരണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസ്മാനിലവൽമീ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാളും നാം പ്രാപിക്കുമാറാ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന അടിയൻ ഉച്ചശബ്ദത്തിൽ കീർത്തിച്ചു ചൊല്ലുന്നത് എന്തെന്നാൽ പിതാവേ പരിശുദ്ധൻ തന്നെ. ആമേൻ. പുത്രനാം ദൈവം പരിശുദ്ധൻ തന്നെ. പരിശുദ്ധൻ തന്നെ നമ്മുടെ ആത്മാക്കളുടെ മേലും സഹോദരി സഹോദരങ്ങളുടെ മേലും ഗുരുനാഥന്മാരുടെ മേലും വാങ്ങിപ്പോയവരുടെ മേലും സത്യവിശ്വാസികളായി വാങ്ങിപ്പോയ സകല ആത്മാക്കളിൽ മേലും മഹാപാപിയായ ദാസന്റെ ധൂപകലശത്തെ അംഗീകരിച്ച് രണ്ട് ലോകങ്ങളിലും കരുണ ചൊരിയുമാറാകട്ടെ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം ബഹുമാനപ്പെട്ട ആചാര്യ പ്രാർത്ഥനയേറ്റില്ല. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ
സകലത്തിന്റെയും സൃഷ്ടിതാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സ്വലോ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരാജ്യങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാരോഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ വനിയമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തൻ്റെ പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മാത്തോടിനി വരാനിരിക്കുന്നവരും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏറുവായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാവുന്ന നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിൽ ഉണ്ടായി
കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായി സമാധാനത്തിന് ശേഷം കണ്ണുകളർത്താൻ്റെ മുമ്പായി നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ തലകുനിക്കുന്നു. നാഥാ, നിന്നാൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് യോഗ്യരായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വാബുകൂലസ്മാനിലവൽമീൻ. ഈ സ്തോത്രയാഗം മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള സമീപ്യത്തിനും പര്യാപ്തമായി തീരുമാറാകണമേ. നാസക്ലോശോദീശോ ലിഖിതോയോ പ്രകൃതീലോകാദീശോ ഹോശോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും പിടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യങ്ങളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും വിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സ്ഥലത്തിൻ്റെ മുഴുവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വത്സര സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നാളും ഉണ്ടായിരിക്കട്ടെ. മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹോദമ്പുരാനെഴുന്നള്ളിയിരിക്കുന്ന മീതേ അത്യുന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടും കൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുദ്ധമായുമാകുന്നു. സംഘങ്ങളോടും എണ്ണുവാൻ വഹിയാതെ വണ്ണം അനന്തമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും സ്രോഫന്മാരെ പോലെ ത്രിത്വസ്തുതി പാടി നിന്നെ കീർത്തിക്കുന്നു.
ഒ മറീന തന്റെ സ്തുതികളാ ആകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവരും വരുവാനിരിക്കുന്നവരായവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു ഉയരങ്ങളിൽ സ്തുതി രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് താന്നൊരുങ്ങിയപ്പോൾ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് താൻ ആശീർവദിച്ച് ഖണ്ഡിച്ച് സ്ലിഹന്മാർക്ക് വിവേച്ച കൊടുത്തി അപ്പം വഴി പാപപരിഹാരം നൽകുന്ന തന്റെ ശരീരം നിത്യജീവനു വേണ്ടി ഞങ്ങൾക്ക് നൽകി ഹായേ ദൽവോ ചെയ്ത് വിശുദ്ധീകരിച്ച് പരിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിയ കാസ വഴി പാപപരിഹാരം നൽകുന്ന തന്റെ രക്തം നിത്യജീവനു വേണ്ടി ഞങ്ങൾക്ക് നൽകി ഹായേ ദൽവോലമുൽമി ആമീൻ ഇതിന്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ ഇമ്പപ്പെടുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുവിൻ എന്നുള്ള നിർദ്ദേശവും താൻ അവർക്ക് നൽകി ദാമോദോസേനോ ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുവരികയും നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു നിന്റെ കരുണ ഞങ്ങളെല്ലാവരുടെയും രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയം നിറഞ്ഞ അത്ഭുത പ്രവൃത്തികളെ ഞങ്ങൾ ഓർക്കുന്നു എന്റെ കർത്താവേ കാലത്തിന്റെ തികവിൽ ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിൽ ചെയ്തുപോയ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകുവാൻ നീ പ്രാഭവത്തോടെ ഇറങ്ങി വരുമ്പോൾ കരുണയുടെ സിംഹാസനത്തിൽ നിന്ന് നീതിയുടെ സിംഹാസനത്തിൽ നീ ഉപവിഷ്ടനാകുമ്പോൾ ജീവന്റെ പുസ്തകം തുറക്കപ്പെടുമ്പോൾ എന്റെ പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുമ്പോൾ അറിവോടോ അറിവ് കൂടാതെയോ മനസ്സോടോ മനസ്സ് കൂടാതെയോ വിചാരത്താലോ പ്രവൃത്തിയാലോ ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള കറകളെ പരിഗണിക്കാതെ പോകുവീൻ
ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന കഠോര ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കാതെ എന്റെ വാത്സല്യമുള്ളവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നരളി ചെയ്യുന്ന മധുര ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇതിനുവേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തനെ ഞങ്ങളോട് മനസ്സിലീണമെന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചു പറയുന്നു. ബീദേ ലാബോ കാദോമ്രോ സർവശക്തിയുള്ള പിതാവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ ദേതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗീയ മഹോന്നതങ്ങൾ പ്രതാപത്തോടുകൂടിയിറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്നതായ പരിശുദ്ധമായി കുർബാനമേൽ വരുന്നീ ആവശ്യത്തിൽ അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തകതമാകുന്നു. നിങ്ങൾ നടുക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടുകൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും കർത്താവേ എന്നോട് നീ ഉത്തരമരുളണമേ. എൻ്റെ നാഥ എന്നോട് നീ ഉത്തരമരുളണമേ. എൻ്റെ കർത്താവേ എന്നോട് നീ ഉത്തരമരുളി. അലിവ് തോന്നി അടിയൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ മശിഹാദം വരാൻ്റെ പുണ്യം നൽകുന്ന ശരീരമാക്കി തീർക്കുമാറാകണമേ. ഈ കസയിലെ കൽപ്പിനെ ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാൻ്റെ പുണ്യാഹരക്തമാക്കി തീർക്കുമാറാകണമേ. നാഥായി കുർബാനയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദമനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ആഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേശി ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ
നിലനിർത്തപ്പെട്ടുപോരുന്ന നമ്മുടെ പാതൃകീസായ മൊറാൻമോറിഗ്നാത്യോസ് അബ്രേൻ രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആവോൻമോർ ബെസേലിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആവോൻമോർ തിമോത്യോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായി നീ അടച്ച മൗനമാക്കണമേ. ലിഖിതയോ ബ്രോക്കരുടെ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെട്ടിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധയുടെയും മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കോ ആവൃത്തിയും ഉണ്ടാവാനായിട്ടും അവ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ പിന്തിരിഞ്ഞു മൗനമായിരിക്കരുതേ. പട്ടക്കാരും വിശ്വാസങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഖങ്ങളുടെ തീരുവാനായിട്ട് കർത്താവിനെ നാം പ്രാർത്ഥിക്കണം. ഗോപുരങ്ങളെ ചുറ്റി നടന്നെണ്ണിക്കൊണ്ടിരിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. നാസക്ലോശോദീസോ ലിഖിതോയോ ബ്രോക്കോദീലോക്കാദീശോ ഹോശോ വക്കൂലസ്പാനിലോൽമീൻ. വിശുദ്ധയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യഗണികയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിപിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീകന്മാരെയും ഏവെങ്കിലും
സഹദേവന്മാരെയും മൗദ്യോനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മോറിഹാനോൻ മാബ്ദോനോയെയും ഷമ്മാഷന്മാരിൽ പ്രധാനിയും സഹദേവന്മാരിൽ മുൻപനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോ സ്തേഫാനോസിനെയും സ്ലേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലിഹായെയും ശേഷം ശരശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകരനക്ക് ഞങ്ങളെയും വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. നസക്ലോ ശുഭോതീസോ ലിഖിതോയോ പ്രൊക്കൾഹോദിനുക്കാദീശോ ഹോശോ വക്കുലസ്മാനിലവൽമീ. സ്വർഗരാജ്യത്തിൽ പുണ്യത്തോടുകൂടി നീ പുണ്യമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തതിനാൽ നിർമ്മലതയോടെ പുണ്യമാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുകയും വിവേകമുള്ള നിന്റെ ആട്ടിൻ കൂട്ടത്തെ സുവിശേഷത്തിന്റെ കതിരുകളാൽ പ്രകാശിപ്പിക്കുകയും ശ്രേഷ്ഠമായ നിന്റെ മുതിരിതോളത്തോടത്ത് സ്തുതിവാക്കപ്പെട്ട ഉറവിൽ നിന്ന് സമൃദ്ധിയായി കോരി ആഹ്ലാദപുറം കുടിപ്പിക്കുകയും നിന്റെ ഏകപുത്രന്റെ രക്തത്താൽ നീ സമ്പാദിച്ച സഭയെ സമൃദ്ധമായ ഉത്സവത്തോടെ നിലനിർത്തിപ്പിക്കുകയും ചെയ്തതിനായി നിക്കിയായാലും കുസ്തുനോ സ്വലേശ്വരം എഫേസ്യത്തിനുമായി മൂന്ന് പരിശുദ്ധോസ്വരളെ സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദരിശ്വരും പുണ്യവാന്മാരുമായി ഞങ്ങളുടെ പിതാക്കന്മാരെ അഭിലെ മൽപ്പാന്മാരെയും സ്ലീഹായും സഹതായും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനുമായി ആകും ദൈവത്തെ ദരിശനും സുധിരാരക്തസാക്ഷിയും സ്നൈയാസിംഹാസനത്തെ സ്വീകരിച്ചനുമായി ഇഗ്നാത്തിയോസും സ്ലീഹന്മാരുടെ കാനോൾ കൃഷ്ണമാക്കുകയും അദൃശ്യങ്ങളും ദൈവങ്ങളും ആരേസ്യങ്ങളെ മുൻകൂട്ടി അറിയിച്ചനുമായ ക്ലൈമേസും സ്ലൈഹ്യാവകാശിയായി തീർന്ന ദീവനാസ്യോസും പരിജ്ഞാനത്തിന്റെ തലവനും ബോധവാനുമായി ഒരു സ്വർഗീയ കാര്യങ്ങളെ വിവേകങ്ങളാ ദർശിച്ചാതനാസ്യോസും സ്വർഗത്തിലെ കരുന്ന ഗോവണിയായി ബസലിയോസും ദൈവിക കാര്യങ്ങളെ സംസാരിച്ചനും വരുവാനുള്ള കാര്യങ്ങളെ കാണിച്ചനുമായ ഗ്രിഗോറിയോസും സ്വർണനാമകാരനും സത്യകാര്യങ്ങളെ പ്രയോഗിച്ചനുമായി വാനിയോസും സത്യമാനമുണ്ട ഗോപുരം വചനമായ ദൈവത്തിന്റെ മർത്തീർണത്തെ കാണിച്ചനുമായ കുറിലോസും തൂണും അറിവിന്റെ പ്രകാശമായ ദിവനാസ്യോസും ഗ്രന്ഥങ്ങളെ പരിശോധിച്ച് കാണിച്ചനും അദൃശ്യങ്ങളും ദൈവങ്ങളുമായ രഹസ്യങ്ങളെയും ആചാര്യ ശുശ്രൂഷണത്തിനുമായ തീമോത്തിയോസും ധാരാളം കുസുമങ്ങളുടെ മേച്ചിൽ സ്ഥലവും വിശുദ്ധമറിയാം സംശയവിനെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസവജനമായ ഞങ്ങളുടെ സേവറിയോസും ഉത്കൃഷ്ട നാമമെന്നെല്ലാ വാസനകളുമായ ദേവദാസ്യോസും സൽപേരുകാർ നിർലതിനുമായ ബാക്കോസും പുണ്യവാനായ ഹോയും പരിശുദ്ധനായ ധനകായും ധൈര്യശാലിയായ മതായും സുന്ദരനായ ദാനിയേലും ശോഭയും വെടിപ്പിളനുമായ ഗബ്രിയേലും ശക്തിപരാഗ്രഹമായ മർക്കോസും വലിയ പോരാട്ടക്കാരനുമായ കുറിയാക്കോസും ശക്തിമാനായ മൊറോസോയും സൗന്ദര്യാധനീനായ മോർഹാത്ബസ്വഭായും സൗഭാഗ്യവനായ മോർബ്രസ്വമായും നമ്മുടെ വിശുദ്ധാക്കന്മാരായ മോർബെസലിയോ
മലങ്കരയിലെ മോർ നിഗോറിയോസ് അബ്ദുൽ ജലീൽ മാമായും പൗലോസ് മാർ കുറിലോസും മോർസാദിയോസ് ലൈബാമായും മോറതാനാസിയോസ് പൗലോസും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡയിലും സ്തുതിവാക്കപ്പെട്ട ചിന്തയിലും പൂർണ്ണരായി ഇവരോട് കൂടെയുള്ളവരുമായി ഇവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന മുഖാന്തരമായ ദൈവം നമ്മെ ഓർക്കുകയും അവരോട് സൃജായത്തിൽ ലോഹരിയും പങ്കും അവകാശവും ജീവൻ നമുക്ക് നൽകുമാറാകട്ടെ. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതന സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ ഒരു നാളും ദൂരത്താക്കരുതേ. അരുവികളിലെ സ്ഥലജനങ്ങളെ വിടാനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്നടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മധുവായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സത്യവിശ്വാസം കൊണ്ട് വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളെ സ്ഥലം മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെഷിഹായോട് ധാരാളമായ തൻ്റെ കർണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ നിന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം റിയലായി സോ എന്ന് ടേസ്റ്റ് പറയണം. നീ മൂലം അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമേ, പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമേ, മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടണമേ. നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ, അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ പോയിരിക്കുന്ന സകല മരിച്ചു പോയവരെ നീ ആശ്വസിച്ച് പൊണ്ണിപ്പിടുത്തേണമേ. മനസ്സോട് മനസ്സ് കൂടാതെ അറിവോട് അറിവുകൂടാതെ നിന്റെ തിരുവൊമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ പൊതുവായ പുനരുത്ഥാനത്തിലെ നവീകരണത്തോടുകൂടി നിന്റെ ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവായ യേശുതമ്പുരാനെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുവാനിടയാകണമേ. ഹോശോ തലമുറ തലമുറയായി സകല തലമുറകളെയും ലോകാലോകളോളം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നേഹാവോ
കാലോ ഹോ റാബോ ഫുർഖുദിലാനേശം സിഹോ അംകുൽ ഹോൻ ആഹാ ായ മനസ്സുകളെയും പിടിപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു പറയുന്നു, ആകാശങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ ബാവാ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്നുകൾക്ക് തരേണമേ,
ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കുന്നതിനുള്ളതാകുന്നു. ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലതും ഈ ബലിമുഖാന്തിരം ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. നിന്റെ ദുരുഭാഗ്യങ്ങൾ തലപുനിക്കുന്നു. നാഥ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല ദൈവീകദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ മക്കളിലും ഞങ്ങൾ ഓരോരുത്തരിലും വന്നു വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും ആദിയും അന്തവും ഇല്ലാത്തതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എൻ്റെ വത്സല സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നാളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളവർക്കും വിടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗുരുവായുമല്ലാതെ പരിശുദ്ധനില്ല. തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ പൂജനീയങ്ങളായ കഷ്ടപ്പാടുകളാൽ
ലോകത്തെ പരിരക്ഷിച്ചു എന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണവും പരിപരിപൂർണവുമാക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നു വന്ന നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുതരായി വരുവാനേ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താതന്മാരെ ഓർമ്മേണം പ്രാർത്ഥന കുർബാനകളിൽ അഴിവില്ലാത്തൊരു മോക്ഷത്തിൽ ദയവാന്മാരെ ബലന്മാരോടൊരുങ്ങി ആശ്വാസമവം അരുളട്ടെ ദൈവസുധൻ മുറിയോറായി ജനന പെരുന്നാളിലേക്ക് നാം കാലെടുത്ത് വെക്കുന്ന ദിവസങ്ങളാണ്. നമ്മളെല്ലാവരും ഭക്തി ആദരപൂർവം ഈ പെരുന്നാളുകളെ കൊണ്ടാടുന്നു. ഏറെ തിഷ്ണതയോടുകൂടെ എട്ടു നോമ്പിനെ കൊണ്ടാടുന്നു. നമുക്കതിന്റെ പിറകിലുള്ള കാരണം സുവിദിതമാണ്. യുയാക്കീമിന്റെയും അന്നയുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അവർ കാത്തുമാത്തിരുന്നപ്പോൾ അതിന്റെ പേരിൽ അവർക്ക് നിന്ദനങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ അവർക്ക് സങ്കടങ്ങൾ ഉണ്ടായപ്പോൾ
സ്വർഗത്തിലെ ദൈവം മാനിച്ചനുഗ്രഹിച്ചതിന്റെ സൂചന. അതുകൊണ്ട് എട്ട് നോമ്പിലേക്ക് നാം മുന്നൊരുങ്ങുന്ന ദിനങ്ങളാണ്. ദൈവത്തിന്റെ കൃപ നമ്മളെ സ്പർശിക്കുന്ന ദിനങ്ങളാണ്. നമ്മുടെ അമ്മയുടെ ജനനത്തിന്റെ പെരുന്നാളാണ്. അതുകൊണ്ട് നമുക്ക് അമ്മയുടെ മധ്യസ്ഥത ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് സ്വർഗസന്നിധിയിൽ ഒത്തിരിയുള്ള അത്രയും വില ലോകത്ത് മറ്റാർക്കും. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ രോഗങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നയോളം പ്രാർത്ഥിച്ചവർക്കെല്ലാം ദൈവം അനുഗ്രഹം നൽകിയിട്ടുള്ളതിനാൽ നമുക്ക് വിശ്വസ്തയോടുകൂടെ വിശ്വസിച്ചുറച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടാം. രണ്ട് ലോകങ്ങളിലും ഇന്ന് കരുണ്യവാനേ നിന്റെ കരുണാവാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകരുത്. നീ മൂലം ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുമാറാകണമേ. നാഥ ഞങ്ങളോട് കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളും കുറവുകളും ഓർക്കരുതേ. നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈവേലയുമാകുന്നു. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടും ഇരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യക മറിയാം അമ്മയ്ക്ക് തിരുസന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയുമുള്ളതിനാൽ അവളുടെ പ്രാർത്ഥനയാൽ നല്ലവനെ ദൈവത്തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ദൈവിക സൂര്യനുദിച്ചെന്ന ദിവ്യ ജീവവരത്തെ മുളപ്പിച്ച തിരുവയരാമം നീ സ്വസ്തി കുഞ്ഞാടുണ്ടായൊരു വരവും നീരോരമൊഴുകിയ തീപ്പാറ നാണേയ മരുളിയ മത്സ്യമതും മാതാവേ ജാതനായ മിശിഹായോട് ഞങ്ങളോടൊന്നിച്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ നിന്റെ അപേക്ഷയാ സകല പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾ വീണ്ടുകൊള്ളപ്പെടണമേ. ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്രാപിക്കുവാനായി വിശുദ്ധ ദൈവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുവാനായി വിശുദ്ധ ദൈവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ദൈവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിശുക്കളുടെ സംരക്ഷകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി
അപേക്ഷിക്കേണമേ അലംബമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ വൃദ്ധജനങ്ങളുടെ ആശ്വാസമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ കല്യാണ വിരുന്നിലേക്ക് എഴുന്നള്ളി വന്ന് അവരുടെ ഇല്ലായ്മകളും കുറവുകളും കണ്ടപ്പോൾ എന്റെ മകനെ ഇവരുടെ സങ്കടങ്ങൾക്ക് അർതി വരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് അവർക്ക് സംതൃപ്തി വരുത്തി കൊടുത്ത ഔദാര്യ നിധിയായ മാതാവേ നിന്റെ മധ്യസ്ഥത മുഖാന്തരം അപേക്ഷയും കണ്ണുനീരും അർപ്പിക്കുന്ന ഈ മക്കൾക്ക് സ്വർഗത്തിന്റെ ശ്രീഭണ്ണാരം തുറന്ന് മറുപടി ലഭിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും പാപപരിഹാരം പ്രാപിക്കണമേ അങ്ങനെ മാതാവേ നിന്നോടും ഞങ്ങളുടെ കാവൽ പിതാക്കന്മാരെല്ലാവരോടും സകല വിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും ഒന്നിച്ച് പരിശുദ്ധ ദൃത്വത്തിന് ഞങ്ങൾ മഹത്വം പാടുമാറാകണമേ നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം ദൈവദൃസന്നിധിയിലെ ഏറ്റവും സ്വീകാര്യ മധ്യസ്ഥതയാണ് വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാണ് നാം എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് സർവശക്തൻ ഉത്തരം അരുളി വഴി നടത്തുമാറാകട്ടെ പുണ്യവാൻ പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോന്റെ കാരകിൽ പോൽ ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേവർക്കും
ശിശുരു സഹരി വളച്ചിരകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോരാഹിൽ മേലൈനോദാരി പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൽ വഴികളെയും വായിച്ചീര വാത്സല്യമുള്ളവരെ നാം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതുപോലെ ഡൽഹി ബാംഗ്ലൂർ ഭദ്രാസനങ്ങളുടെ മുൻ മെത്രാപ്പൊലീത്തയായിരുന്ന പത്രോസ് മാർ അസ്താത്യോസ് തിരുമനസ്സുണ്ട്. ഒരുപക്ഷെ നമുക്ക് അധികം പേർക്ക് അദ്ദേഹത്തെ അടുത്ത് പരിചയം കാണില്ല. ബലഹീനായനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇടങ്ങളിൽ വെച്ച് അഭിയെന്ന പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാനിടയായി ഓർക്കുന്നു. വളരെ സാധാരണത്വത്തിൽ എല്ലാവരോടും സ്നേഹത്തോടെ കരുതിയിരുന്ന ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ സ്വർഗീയ ത്രോണോസിലെ ബലി ഈ സഭയ്ക്കെന്നും അനുഗ്രഹമായി തീരാൻ അദ്ദേഹം ഇന്നലെയാണ് നമ്മൾ നിന്ന ദൈവസന്നിധിയിലേക്ക് വിട്ടുപോയത്. നമുക്ക് അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കൊപ്പം നമ്മുടെ മുൻവികാരിയായിരുന്നു ഈ ഇടവകയിൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ സമാദരണീയനായ വന്നേ ഫിലിപ്പോസ് കോറബിസ്കോപ്പ കോട്ടപ്പുറത്ത് അച്ഛനെയും പ്രത്യേകം സ്മരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തൗമൻ കാലോ കുറേ നമ്മെല്ലാവരും നമസ്കരിച്ച് നമ്മുടെ കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾക്ക് യോഗ്യത നൽകണമേ. പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ച് കൊടുക്കുന്നവനും കുപ്പയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തിയ സ്ത്രീ പണ്ണാരത്തിന്റെ മേലധികാരം നൽകുന്ന കർത്താവിന് സ്തുതി. തനിക്ക് ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരായ മോർ ഒസ്താത്യോസിന് വേണ്ടിയും ഫിലിപ്പോസ് കൊറപ്പിസ്കോപ്പായ്ക്ക് വേണ്ടിയും പ്രാർത്ഥന കഴിക്കുന്ന ഈ സമയത്ത് കാരുണ്യവാനായ കർത്താവിനെ നാം മഹത്വപ്പെടുത്തണം. കുൽഖോൻ യൗമോ സോദ ഹൈനിലവൽമീ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുസന്നിധിയിൽ ശുശ്രൂഷ നടത്തിയിട്ടുള്ളവർക്കു വേണ്ടി മലിനരും അശുദ്ധരുമായ നിന്റെ ദാസനാകുന്ന ഞങ്ങൾ നിന്റെ ദൈവനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ന്യായവിധിക്കായി നീ തുനിയരുതേ. നാഥാ നിന്റെ വിശുദ്ധ മതബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള ആ കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. നാഥാ നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായ്കളും നാവുകളും അടച്ചുപൂട്ടപ്പെട്ടവയായി ഭവിക്കുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിയിട്ടുള്ള ആ കണ്ണുകളെ ചിതലിനും പഴുവിനും കൂടുകളായി ഭവിക്കുമാറ് അന്ധകാരമയമാക്കരുതേ. വിശുദ്ധങ്ങളും വന്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള ആ കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുമാറ് അവയെ വിട്ടുകൊടുക്കരുതേ. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അവർ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ചു മോചിക്കണമേ. നീ ഉത്തമനും നാരങ്ങളിൽ സമ്പന്നനുമാകുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്വീയ സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ചർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിൻ നയവാന്മാരും ഹാലേ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും പാറിക്കുമോ
ശുചിയുടെ ശുദ്ധിയ ബസ്തുതിശ ശശിച്ചുള്ള പാദങ്ങൾ ഭുക്കു ധ്യാന ദ്വാരങ്ങൾ പാലത്ത് വസിക്കേണം സോമിൻ കാലുസ്കുരേലായി സ്വരനിൽ ഭക്യാമത്വഹായിൽ പരിചരി ചെന്നാചാരി കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പുണ്യം ഇറങ്ങി വരുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ അഭിവാഞ്ഛയോടെ നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ
നിന്റെ മരണകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായം തമ്പുരാന്റെ കൃപയും കരുണയും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ, ഇത് നൽകുന്നവരുടെ മേൽ, ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവർ, സംബന്ധിപ്പാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, നിനക്കു സ്തുതി. കൃപരംഗളിലുണ്ടാകട്ടെ, ഹല്ലേലൂയാ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ പുണ്യമുണ്ടാക്കുന്നതിൻ്റെ പരിശുദ്ധ ശരീരവും, ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്നതിൻ്റെ പരിശുദ്ധ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമാകരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സാധാരണ ഭക്ഷണത്തിൽ പതിവായിരുന്ന വായുകളെ, നിന്റെ ഏകജാതന്റെ തിരിശരീര രക്തങ്ങൾക്ക് യോഗ്യത നൽകിയതിനാൽ അവ നിന്നെ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ പരിശുദ്ധ റൂഹ് നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും ആധിപത്യവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശ്വരഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരണവനായ കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, തലോനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മിശിഹാതമ്പുരാനെ, ഈ ബലിയിൽ പങ്കാളിയായതിനാൽ നിന്റെ രണ്ടാമത്തെ വരവിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായി ഞങ്ങളിൽ ഒരുവനെയും ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹർത്താവേ തീരൂ.
പരിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും മണിയാഹാരങ്ങളോടും തണ്ണീർക്കുളികളോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപകൾക്കും കരുണകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിച്ചയക്കുന്ന ഈ സമയത്ത് സമാധാനത്താൽ പോകുവേൻ. ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥന്മാരും മരിച്ചുപോയവരോടുകൂടെ ജീവൻ ഉള്ളവരും നമ്മുടെ കർത്താവിന്റെ ജയമേറിയ ശ്രീവായ രക്ഷ പ്രാപിച്ചവരും വിശുദ്ധ മാമോദീശ്വരൂഷ്മയ മുദ്രകുത്തുകുത്തവരുമേ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, പാപങ്ങളെ മോചിക്കും, വാങ്ങിപ്പോയവർക്ക് സ്വർഗീയ ഭവനങ്ങളിൽ താൻ ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസ, നിങ്ങളുടെ പ്രാർത്ഥനകൾ കരുണയേൽക്കപ്പെട്ട് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചും കൊണ്ട് സമാധാനത്താൽ പോകുകയും എന്തേക്കും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുവേ. കർത്താവിനെ കൃപാനിധിയിരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുടെ കരുണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഈ ആഴ്ചയിൽ ജന്മദിനം ആചരിക്കുന്നവർ എബ്രഹാം തോമസ് ചെറുകര, ഏഞ്ചൽ എലിസബത്ത് പോൾ 70, അനീഷ് പി തോമസ് പറേക്കാട്ട്, സച്ചിൻ മാത്യു കരി, പ്രിയ വർഗീസ് എൻവറി, ഇവാന റൈസ് വർഗീസ് ചെമ്പോല, വർഗീസ് എം ടി മുക്കിൽ കുടവീരത്തിൽ, അലൻ നായ്പ് പോലുള്ള പുത്തൻപുരയ്ക്ക്. ഈ വാത്സല്യ മക്കൾക്ക് എല്ലാ ജന്മദിനാശംസകളും നേരുന്നു. ദൈവസന്നിധിയിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ ഇത്രത്തോളം അത്ഭുതകരമായി നടത്തിയതിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷം നിന്റെ കരുണയുടെ നിഴലിൽ നിന്റെ കുഞ്ഞിനെ വഴി നടത്തണം. ആപത്തുകളും അപകടങ്ങളും രക്ഷിക്കണം. നിന്റെ തിരുസന്നിധിയിലേക്ക് നിന്റെ മക്കൾ പകരുന്ന കണ്ണുനീരിനെ അവിടുന്ന് മാനിച്ചു.
തമ്പുരാനെ പറ്റി അമ്മയുടെ എല്ലാ ശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തന്റെ കരുണയിൽ മുന്നോകൂടെ രണ്ട് ലോകങ്ങളും ചൊരിയപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയപ്പെട്ടവർ, ഈ ആഴ്ചയിൽ അറിയേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ടതാണ് ആദ്യമായിട്ട് സൺഡേ സ്കൂൾ കലാമത്സരങ്ങൾ ഇന്ന് നടത്താനിരുന്നതാണെന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാണ് അടുത്ത ഞായറാഴ്ച 28/8/2022 നടത്തപ്പെടുന്നതാണ്. ഒന്നുകൂടിയൊക്കെ ഇന്ന് നന്നായിട്ട് പരിശീലിച്ച് അടുത്ത ആഴ്ച ഏറ്റവും ഭംഗിയായി നമുക്ക് ഭദ്രാസനത്തിലൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അതേ നിലയിൽ ശ്രേഷ്ഠത ഉണ്ടാകാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് റെഡിയാകാൻ മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുടുംബ യൂണിറ്റുകളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ യോഗം ഇന്ന് വിശുദ്ധ കുർബാനാനന്തരം വികാരിയച്ഛന്റെ അധ്യക്ഷതയിൽ പള്ളിയിൽ വെച്ച് കൂടുന്നതാണ്. ആളുകളെല്ലാം പങ്കെടുക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കാഞ്ചീരം സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് ഇന്ന് 4 മണിക്ക് പള്ളത്തിശ്ശേരിയിൽ ശ്രീ പി വി മാത്യു പാപ്പച്ചന്റെ വസതിയിലും ഇല്ലിക്കൽ സെന്റ് ഗ്രിഗോറിയസ് കുടുംബ യൂണിറ്റ് ഇന്ന് 5:30 മുതൽ 70 എബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ചും നടത്തപ്പെടുന്നു. രണ്ട് കുടുംബ യൂണിറ്റുകളിലും ഉള്ളവർ അതിൽ സംബന്ധിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നമ്മുടെ 8 നോമ്പ് പെരുന്നാളിന്റെ ഓഹരി ഭവനങ്ങളിൽ വന്ന് അത് സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും ആ ഓഹരി എടുക്കാനായിട്ട് ഏറെ ഉത്സാഹിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ അമ്മയുടെ ജനനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി അതിനെ ഭംഗിയാക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവനുസരിച്ച് ആ കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 10,000 5,000 2,000 1,000 500 ഒക്കെ അവരവർക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മയ്ക്ക് ഏറ്റവും നല്ല പ്രത്യുത്തരമായി എല്ലാവരും സഹകരിക്കുന്നുണ്ട്. നന്ദിയോടെ ഓർക്കുന്നു എല്ലാവരും. എന്നാൽ നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ സത്യത്തില് നമുക്കിതിനെ സങ്കടം തോന്നും, കാരണം അത്രമാത്രം കയ്യേച്ചാണ് അവർ തരുന്നത്. എന്നാൽ ചിലർക്ക് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അത്രത്തോളം അതിനോട് സഹകരിച്ചോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. നമുക്ക് കഴിയുന്ന പരമാവധി അത് ചെയ്യുവാനായിട്ട് ദൈവം നമ്പരാൻ നമുക്ക് ഇടവരുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, 8 നോമ്പ് പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും നോട്ടീസ് ലഭ്യമായിട്ടുണ്ട്. 6:30 പ്രഭാത നമസ്കാരവും 7:30 വിശുദ്ധ കുർബാനയുമായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് 10 മണിക്ക് ധ്യാനം. അതേറെ ഭംഗിയായിട്ട് നമ്മുടെ സഭയിലെ യുവജനാസനത്തിലെയും ഒക്കെ ഏറെ ശ്രേഷ്ഠതയുള്ള പുരോഹിതന്മാരുടെയും 4-ാം തീയതി അഭിവന്യ ഇടവുമത്ര പുലിത്ത തിരുമനസിന്റെയും ഒക്കെ നേതൃത്വത്തിലാണത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏറെ ആത്മീയ നിറവിന്റെ ഒരു പെരുന്നാളായിട്ട് അത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 8-ാം തീയതി ഈ പരിശുദ്ധ സഭയുടെ അനുഗ്രഹമായി ഇ സി വർഗീസ് പള്ളിക്കര കോർപ്പിസ്കോപ്പാച്ച് അദ്ദേഹമാണ് മുന്നമ്മ കുർബാനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. തലേദിവസം റാസയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നോട്ടീസിലെല്ലാം വിശദമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമയം അതിനുവേണ്ടി അപഹരിക്കുന്നില്ല. എല്ലാം നോക്കി പരമാവധി ആളുകൾ അതിൽ സംബന്ധിച്ച് അനുഗ്രഹീതരാകണം. നമുക്കൊക്കെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടി സൗകര്യത്തിനാണ് 6:30 നമസ്കാരവും 7:30 കുർബാനയും വെച്ചത് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു. അവസാന നാളുകൾ ഓണത്തിന്റെ നാളുകളാണ്. അതുകൊണ്ട് എല്ലാവർക്കും പരിപൂർണമായി പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട്. അക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭാ കേസുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്, ഇടവകയുടെ പൂർണ്ണമായ അംഗങ്ങളുടെ ലിസ്റ്റ് കൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ലിസ്റ്റ് ലഭിക്കണമെന്ന് സഭാ നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം മദ്രാസന വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഇടവകയിലെ ഒരാളിന്റെ സേവനം വളരെ അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. ഈ ആഴ്ചയിൽ അത് നിർവഹിക്കേണ്ടതാണ്. നമുക്ക് രേഖകളെല്ലാം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനെ ഒരു ഫോർമാറ്റിലാക്കി കൊടുക്കുവാനുള്ള സൗകര്യമാണ് വേണ്ടത്. അതുകൊണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരാൾ ഇന്ന് തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിന് വേണ്ട ശ്രദ്ധ വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇടവകയുടെ വലിയ അനുഗ്രഹമാണ് ഞായറാഴ്ചകൾ നടക്കുന്ന കഞ്ഞി നേർച്ച. അതുപോലെ തന്നെ കാര്യങ്ങൾ ഇന്നത് ഏറ്റെടുത്ത് നടത്തുന്നത് മാധവശ്ശേരിയിൽ സാറാമ വർഗീസിന്റെ 1-ാമത്തെ ചരമവാർഷിക ദിനമാണ്. ആ കുടുംബം ഇന്ന് നൽകിയിരിക്കുന്ന ഈ സ്നേഹ സമ്മാനത്തെ, അമ്മയുടെ പേരിൽ നൽകിയെത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയെ നന്ദിയോടെ ഓർക്കുന്നു. പരേതയുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥനാമധ്യെ കുർബാനമധ്യെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ സഭയുടെ ഒരു പിതാവായിരുന്ന അത്രോസ് മറസ്നാദ്യോസ് തിരുമനസ്സിന് പ്രത്യേകമായിട്ട് ഇടവകയുടെ നാമത്തിൽ ഈ സമയത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒപ്പം പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പോസ് കോർപ്പിസ്കോപ്പാച്ചനെ ഒരു നിമിഷം സ്നേഹപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു.
പ്രിയപ്പെട്ടവരെ, ഭവന സന്ദർശനം കഴിഞ്ഞ ഒരാഴ്ച ഭംഗിയായിട്ട് നടത്തപ്പെട്ടു. ഇന്ന് മുതൽ വേളൂർ കരയിലും മറ്റ് ഭവനങ്ങളിലും ഭവന സന്ദർശനം അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതാണെന്നുള്ള കാര്യവും നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു. വെള്ളിയാഴ്ചയും പതിവ് പോലെ നമ്മുടെ സമാജം ഉണ്ടായിരിക്കും. ശനിയാഴ്ച കുർബാനയുടെ സമയം 6:30 നമസ്കാരം, 7:30 വിശുദ്ധ കുർബാന എന്നുള്ള നിലയിലായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയം നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 10:35 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സബദി പുത്രന്മാർ അവരൊരു ചോദ്യം ചോദിക്കുകയാണ് കർത്താവിനോട്. ആ ചോദ്യം ഇതാണ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ വലത്തും ഇടത്തും ഇരുത്താമോ? എനിക്ക് തോന്നുന്നു മാനുഷികമായ നിലയിൽ എല്ലാവർക്കും വരാവുന്ന ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ അബൌട്ട് ദ റോൾ, ഐഡന്റിറ്റി, എന്റെ റോൾ എന്താണ്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി വളരെ ലെന്തിയാണ്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിൽക്കുന്ന വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായിട്ട് കൊടുക്കുവാൻ. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, നോട്ട് ടു ബി സർവ്ഡ് ബട്ട് ടു സർവ്. സേവിക്കപ്പെടാനല്ല, സേവിക്കുവാൻ. എന്റെ സെമിനാരിയുടെ ദർശനമായി ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കാണ്, സേവിക്കപ്പെടാനല്ല സേവിക്കാൻ. എനിക്ക് തോന്നുന്നു ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ഈ ഒരു ദർശനമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാണ്. ഈ ലോകത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾ പുരോഹിതനായിരിക്കും, ഒരാൾ കർഷകനായിരിക്കും, ഒരാൾ മീൻ പിടിക്കുന്ന ആളായിരിക്കും, ഒരാൾ ഡോക്ടറായിരിക്കും, ഒരാൾ എഞ്ചിനീയർ ആയിരിക്കും. നമുക്കെല്ലാവർക്കും വി ഓൾ ഹാവ് ഡിഫറെന്റ് ഓഫീസസ്. നമുക്കെല്ലാവർക്കും വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ ഒരാള് വീട്ടമ്മയായിരിക്കും, ഒരാള് ജോലിയുള്ള അമ്മയായിരിക്കും. ഈ സാഹചര്യങ്ങൾ എല്ലാം കൂടെ ഒത്തുപോകുമ്പോഴാണ് ഒരു സമൂഹം ഭംഗിയായിട്ട് തീരുന്നത്. ഒരു സമൂഹത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിലാണ്. ഒരേ ജോലിക്കാരായ ഒരുപാട് പേർ ഉള്ളതിനേക്കാൾ നല്ലത് എല്ലാ തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് സമൂഹത്തെ ഉദ്ദീപിപ്പിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ നമുക്കറിയാം എല്ലാ നിലയിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ ലഭിക്കുന്ന ദൈവം തന്ന ഉത്തരവാദിത്വത്തെ അത് സേവിക്കാനാണോ സേവിക്കപ്പെടാനാണോ നാം ആഗ്രഹിക്കുന്നത്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സേവിക്കുവാനാണെങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ഇത് ഭാരമായിരിക്കും. പണ്ടൊരു ഓഫീസില് ഒരു ക്ലർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറി മാറി പോയി. എന്നാൽ ഈ ക്ലർക്ക് സ്ഥിരമായിട്ട് അവിടെയുള്ള ആളാണ്. ഈ ക്ലർക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഓഫീസർമാരായിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, നിന്റെ സേവനം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്, നല്ലതാണ് എന്ന് പറയാറുണ്ട്. ഒരു അഭിനന്ദന വാക്കും. കുറച്ചുനാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ ക്ലർക്ക് വിചാരിച്ചു, എന്റെ സേവനം കൊണ്ടാണ് ഈ ഓഫീസ് നടക്കുന്നത്. അങ്ങനെ ഒരു ധാരണ വന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ധാരണ വന്ന് നിൽക്കുമ്പോഴാണ് ഈ ഈ ക്ലർക്കിന് 1 മാസത്തെ ഒരു സർജറിയെ തുടർന്നുള്ള വിശ്രമം വേണ്ടി വന്നു. അങ്ങനെ 1 മാസം സർജറിയെ തുടർന്ന് വിശ്രമത്തിലായിരിക്കുമ്പോൾ അപ്പോൾ വരിക്കുന്ന മാനേജർക്ക് മനസ്സിലായി ഈ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അഹങ്കാരമുണ്ട്. അപ്പോൾ പോയ മുതല് പുള്ളി പറയാറുണ്ട്, ഞാൻ പോയ ഇനി 1 മാസം ഈ ഓഫീസ് എങ്ങനെ പോകും, ഈ ഓഫീസിലെ കാര്യങ്ങളെല്ലാം കുഴയുമല്ലോ, നമ്മുടെ പ്രസ്ഥാനം തന്നെ അടച്ചു കൂട്ടേണ്ടി വരും. അങ്ങനെ തുടങ്ങി ഒരുപാട് ആശങ്കകൾ പങ്കുവെച്ചിട്ടാണ് പോയത്. അപ്പൊ ഏതായാലും ആശ്വസിപ്പിച്ച് വിട്ടു. എന്നിട്ട് ഈ ആള് 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തിന് 1-2 ദിവസം മുമ്പ് അവിടുത്തെ തൂക്കുന്ന ആ സ്ത്രീയോട് ഈ മാനേജർ പറഞ്ഞു, നമ്മുടെ ക്ലർക്കിന്റെ കസേരയിൽ ഒരു ചൂല് നീ വെക്കണം, ക്ലർക്കിന്റെ കസേരയിൽ ഒരു ചൂല് നീ വെക്കണം. അങ്ങനെ ആ സ്ത്രീ അതുപോലെ തന്നെ ചൂല് വെച്ചു. 2 ദിവസം കഴിഞ്ഞ് ക്ലർക്ക് വന്ന് നോക്കുമ്പോൾ കസേര ചൂലിരിക്കുന്നു. ആദ്യം വേലക്കാരിയോട് ദേഷ്യപ്പെട്ടു. അപ്പോ അവള് പറഞ്ഞു, ഇത് ഞാൻ ചെയ്തതല്ല, ഇത് ഓഫീസർ പറഞ്ഞിട്ടേ എന്നതാണ്. ഏതായാലും ഓഫീസറുടെ മുമ്പിലേക്ക് ചെന്നപ്പോ മനസ്സിലായി അദ്ദേഹത്തിന്റെ സൂചന എന്നാണെന്ന്. ഒരു ചൂലിന്റെ പ്രസക്തിയെ ഉള്ളു എന്നുള്ള നിലയിലാണ് സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മള് ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കുഴയുമെന്നൊരു ചിന്ത. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സേവിക്കുന്നതിനേക്കാൾ സേവിക്കപ്പെടാനുള്ള ഒരു അധികാരം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ കാതിലിട്ടവും പോയാൽ കടുക്കം വരും, കടുക്കനിട്ടവും വരും എന്നുള്ള. അതുകൊണ്ട് ലഭിക്കുന്ന അവസരത്തിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റും, അതാണ് പ്രധാനം. നമ്മൾ ഈ ലോകത്ത് ഏത് ഓഫീസ് കൈകാര്യം ചെയ്താലും
അതിനിപ്പോ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും നമ്മളറിയാം, അബ്ദുൽ കലാം എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു പോയി. എന്തോരം വിനയത്തോടുകൂടിയാണ് അദ്ദേഹം ആയിരുന്നത്. നമ്മളിലൊക്കെ ചിലപ്പോൾ ചെറിയ ചില ഓഫീസസ് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ഉത്കർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാനാവാത്ത. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് ഓഫീസ് നമ്മൾ കൈകാര്യം ചെയ്താലും മനുഷ്യ സേവനമായിരിക്കട്ടെ നമ്മുടെ മുദ്ര, മാനവസേവയായിരിക്കട്ടെ നമ്മുടെ മുദ്ര. നമുക്കറിയാം കന്യാകുമറിയാം അമ്മയുടെ ജന്മപെരുന്നാളാണ്, അമ്മയുടെ ഉദരത്തിന് ജനിച്ചവരാണ് നമ്മളെല്ലാം. അമ്മയുടെ പ്രത്യേകത വിനയത്തിൻ്റെ ആ വലിയ കേദാരമായിരുന്നു. അതുകൊണ്ടാണ് അമ്മയിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒത്തിരി. നമുക്കറിയാം നമ്മുടെ ആത്മാവുള്ള ഒരു മനുഷ്യൻ്റെ പ്രത്യേകത വിനയമുള്ളവനായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വിനയമുള്ളവനാകാം ആത്മാവിലും ശരീരത്തിലും മനസ്സിലും. ഒരു വാക്ക് പറയുമ്പോഴും ഒരു ചിന്ത പ്രവർത്തിക്കുമ്പോഴും കാര്യങ്ങളെ നാം സമീപിക്കുമ്പോഴും ഒക്കെ ആ വിനയത്തിന്റെ മുദ്ര നമ്മളിൽ ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ എന്തായാലും സ്വർഗം മാനിക്കും, അതിനിരട്ടി പ്രതിഫലം ഉണ്ടാകും. അതിനകത്തെ ചിന്ത നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ ഒരു വാക്ക് ചേർത്ത് പറയട്ടെ. നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മുടെ ഭംഗിയായിട്ട് പോകുന്നു. ഭദ്രാസനത്തിൽ ഒരുപാട് സാക്ഷ്യമുള്ള ഒരു സൺഡേ സ്കൂളാണ്. ഇവിടെ ജെയിൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ 11, 12, 10 ക്ലാസ്സുകളിൽ ഞാൻ മനസ്സിലാക്കുന്നു പേരുകൾ ഒരുപാട് രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളുടെ വരവ് കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ഉചിതമായ ഒന്നല്ല. അതുകൊണ്ട് നമുക്ക് അറ്റൻഡൻസ് കൂട്ടാൻ നമ്മുടെ മാതാപിതാക്കൾ പരമാവധി ശ്രദ്ധിക്കണം. കോവിഡിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, നമ്മളെല്ലാവരും ഉത്സാഹത്തോടെ എല്ലാവരും പോകാൻ തയ്യാറാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പഠനത്തെയും ഗൗരവമായിട്ട് കാണണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മുടെ സമാജത്തിൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വരികയുണ്ടായി, സമാജത്തിലും ആ നിലയിലുള്ളൊരു കുറവ് കാണുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് 100 പേരോളം ഉള്ള ഒരു ബൃഹത്തായ സമാജമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും ശ്രദ്ധ എല്ലാവരും വെക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ച് എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിച്ച് വാക്കുകൾ നിർത്തുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. പുണ്യവാൻ ബന പോലെ തളർത്തിടമേ, ഹല്ലേലൂയ, വളരും അവൻ ലബനോന്റെ കാരകൾ പോൽ. ഭാഗ്യം സഹദേവും പുനരുദ്ധാനത്തിനെ പാർക്കുമോ. സഹായേ കാൺമാൻ കംഷിച്ചൊരു സഹദേ വളചിറകുകൾ പോണ്ടുന്നത പദവേ പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവോട് അടികളെയും കോപത്തിൽ വഴികളെയുമായി ചീടുന്നവർ നിരനിരയാളിപ്പുണ്ട് നിർമ്മലരായി പരിഗണിപ്പോ ആചാര്യവശോടിയിടും പരമതിനുയരേ കർത്താവേ കിട്ടിയതിൻ്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി വരെ ചോരം കൈകൊണ്ടേ. പക്കലിരങ്ങി വരാനം ആത്മാ
മേലിറങ്ങി വസിച്ചു. Hey.
Oh.